വർഷങ്ങളുടെ പഴക്കമുള്ള ഊത്തുപള്ളിക്കുളം ശുചീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ മുഖം തിരിച്ചപ്പോൾ ഒടുവിൽ നാട്ടുകാർ തുക സമാഹരിച്ച് രംഗത്തിറങ്ങി. തിരൂർ തലക്കടുത്തൂർ ചെറിയമുണ്ടം പഞ്ചായത്തിലെ 16 വാർഡിലെ ഊത്തുപള്ളിക്കുളമാണ് നാട്ടുകാർ ചേർന്ന് ശുചീകരിച്ചത്. പഞ്ചായത്ത് അധികൃതരോട് വിഷയം പലതവണ പറഞ്ഞിട്ടും കാര്യമില്ലാതായതോടെ പിന്നെ നാട്ടുകാർ ഇറങ്ങുകയായിരുന്നു. തിരൂർ തലക്കടുത്തൂർ ചെറിയമുണ്ടം പഞ്ചായത്തിലെ 16 വാർഡിലെ ഊത്തുപള്ളിക്കുളമാണ് നാട്ടുകാർ ചേർന്ന് പിരിവെടുത്ത് ശുചീകരിച്ചത്. പ്രദേശത്തുകാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന കുളത്തിന് 100 വർഷത്തോളം പഴക്കമുണ്ട്. 9 ദിവസത്തെ പ്രവൃത്തികൾ നടത്തിയാണ് ശുചീകരിച്ചത്. PT അൻവർ, ഹുസൈൻ പള്ളിത്തൊടിയിൽ, PT ലത്തീഫ്, ദിൽഷാദ്, ജലീൽ, ഹനീഫ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തികൾ. ഹലോ, ഈ കുളം ആരാണ് നന്നാക്കുന്നത്? കുളം ജനങ്ങളും എല്ലാവരും കൂടി സഹകരിച്ചിട്ട്. ഇത് എത്ര വർഷമായി ഇത് ഇതേമാതിരി കിടന്ന്? ഇതേമാതിരി 10-15 വർഷത്തിന്റെ പതിറ്റാണ്ടായി ഈ അവസ്ഥ കിടക്കണ കുളം. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ടിട്ട് യാതൊരു ഒരു ഇതുമില്ലാത്ത പ്രവർത്തന സഹായം ഇല്ലാത്തതിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടുകാരും ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളും കൂടി കൂടിയിട്ട് പൈസ പിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കുളം ഇത്രയും വൃത്തിയാക്കുന്നത്. ഏകദേശം ഒരു ഈ അങ്ങാടിയിലുള്ള പണ്ട് കാലത്ത് അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ വന്നിരുന്ന ആളുകൾ മുഴുവനും ഇതോടെ നിന്നാണ് അലക്കി കുളിച്ച് തിരുമ്പി വീട്ടിലേക്ക് പോയിരുന്നതും കച്ചവടത്തിനൊക്കെ പോയിരുന്നത്. അത്രയും എല്ലാ ആളുകൾക്കും ഉപയോഗപ്രദമായ സ്ഥലമായിരുന്നു കുളമായിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ഇതിന് ഇത്രയും കാലമായിട്ട് കിട്ടില്ല. പല പ്രാവശ്യം പല സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ചില ബ്ലോക്കിൽ നിന്നൊക്കെ ചില സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംഗതികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും രീതിയിൽ ഒരു ക്ലീനിങ് ഇതുവരെ എത്ര ഒരു 10-40 വർഷമായിട്ട് നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ നാട്ടുകാരും പ്രദേശം ആവശ്യപ്പെട്ടപ്പോൾ ഒരു 5 ലക്ഷം റുപ്യൻ്റെ ബഡ്ജറ്റ് നടക്കുള്ളൂ, ഇത് 5 ലക്ഷം ഇല്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പം ഈ പഞ്ചായത്തും ബ്ലോക്കും മെയിൻ്റനൻസിന് ഒരു പൈസ നീക്കി വെക്കണിയാണല്ലാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത് എത്രാം വാർഡാണ്? നിങ്ങൾ മെമ്പർമാര് ബന്ധപ്പെട്ടിരുന്നു? പറഞ്ഞ പണ്ടില്ല, ചെറിയ പൈസ ഉള്ളു. അത് ചെറിയ പൈസ ഉണ്ട്, 90,000 റുപ്യ ചെലവുള്ള ഇതിന് ഇപ്പൊ 7,000 റുപ്യ തരാൻ എന്തിനാ അവര് കിട്ടണ പറഞ്ഞിട്ടുള്ളൂ. ഇന്നുവരെ 7,000 പോലും കിട്ടിയിട്ടില്ല. ഇപ്പൊ എത്ര ദിവസം പണിയാണ് ഈ കുളത്തിൽ നടന്നത്? 4 ദിവസമായി ഇപ്പൊ പണി. ഇനിയൊരു 2-3 ദിവസം പോലെ ഇനിയും പണിയിട്ടണം. എത്ര പണിക്കാരുണ്ട്? 6 ആളുണ്ട് ഇന്ന്. ഇതിന് മുന്നേ 8 ആളുണ്ടായിരുന്നു, ഇന്നലെ 3 ആളുണ്ടായിരുന്നു. അതിപ്പോൾ ഇനി 4 ആളെ വെച്ചിട്ട് ഒരു 3 ദിവസം കൂടി പണിയെടുക്കും വേണം. വർഷങ്ങളായിട്ടുള്ള കെട്ടുകൾ പൊളിഞ്ഞാടിയ കല്ലുകളാണ് ഇതിൽ കിടക്കുന്നത്. അതുപോലെ കരിങ്കല്ലുകൾ പല ആളുകൾ പല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നീന്തം പഠിച്ചിരുന്ന ഒരു കുളമായിരുന്നു ഇത്. ഈ പ്രദേശത്തുള്ള 90% ആളുകൾ നീന്തൽ പഠിച്ചിരുന്ന കുളമാണ് ഇത്. വലിയവരും ചെറിയവരും എല്ലാ കുട്ടികളും ഈ പ്രദേശത്തുള്ള 90-95% ആൾക്കാരും നീന്തൽ പഠിച്ച കുളമാണ്. ന്യൂസ് ബ്യൂറോ, തിരൂർ.